മരണക്കിടക്കയിൽ ആദ്യ കുർബാന സ്വീകരണം. ഈശോയെ രുചിച്ചറിഞ്ഞ് ഗ്യാബി യാത്രയായി പുഞ്ചിരിയോടെ. ജീവിതത്തിനും മരണത്തിനുമിടയിലെ നൂൽപ്പാലത്തിൽ വെച്ച് ദിവ്യകാരുണ്യനാഥനെ നാവിൽ രുചിച്ചറിഞ്ഞതിൻ്റെ ആനന്ദത്തോടെ 10 വയസ്സുകാരി ഗ്യാബി ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ഈശോയുടെ തിരുമുഖം കാണാനാകുമെന്ന സന്തോഷത്തിൽ പുഞ്ചിരിച്ച മുഖവുമായിട്ടായിരുന്നു ഗ്യാബി എന്ന ഗബ്രിയേല റൊമാനോസ്കിയുടെ അന്ത്യയാത്ര. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിതയായിരുന്ന ബ്രസീലിലെ ഗ്യാബിയുടെ ആദ്യ കുർബാന സ്വീകരണത്തിനും സ്ഥൈര്യ ലേപനത്തിനും വേദിയായത് ആശുപത്രി തന്നെ. ഹൃദയപേശികളുടെ തകരാറ് മൂലം ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന കാർഡിയോമയോപ്പതി രോഗിയായിരുന്നു ഗ്യാബി. ആദ്യ കുർബാന സ്വീകരണത്തിന് തയ്യാറെടുക്കവെയാണ് രോഗാവസ്ഥ കൂടുതൽ ഗുരുതരമായത്. ഇതേ തുടർന്ന് 5 ഒക്ടോബർ ബ്രസീലിലെ കുരിറ്റിബ സിറ്റിയിലുള്ള ലിറ്റിൽ പ്രിൻസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഗ്യാബി ജീവിതത്തിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ ഹൃദയം മാറ്റിവെക്കൽ അടിയന്തരമായി നടത്തണമെന്നായിരുന്നു ഡോക്ടർമാരുടെ വിധിയെഴുത്ത്. അനുയോജ്യമായ ഹൃദയത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോഴും ശസ്ത്രക്രിയയ്ക്ക് മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമ്പോഴും ഒരൊറ്റ ആഗ്രഹമാണ് അവൾ എല്ലാവരോടും പങ്കുവച്ചത്. ദിവ്യകാരുണ്യ ഈശോയെ നാവിൽ സ്വീകരിക്കണം. അവളുടെ ആഗ്രഹത്തിന്റെ ആഴം മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി. ആശുപത്രി മുറി വർണ്ണാഭമായി സജ്ജീകരിച്ച് അവൾക്ക് സർപ്രൈസ് സമ്മാനമൊരുക്കി അവർ. 25 ഒക്ടോബർ ആ സുദിനം. കുരിറ്റിബ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഹോസെ അന്തോണിയോ പെറുസോ അർപ്പിച്ച ദിവ്യബലിയിൽ വെച്ചായിരുന്നു ഗ്യാബിയുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം. വീൽ ചെയറിലിരുന്ന് ദിവ്യകാരുണ്യം സ്വീകരിച്ച ശേഷം ആർച്ച് ബിഷപ്പിൽ നിന്ന് തന്നെ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. ആർച്ച് ബിഷപ്പ് തന്നെ അവൾക്ക് ജ്ഞാനസ്നാന പിതാവായി എന്നതും മറ്റൊരു സവിശേഷത. 8 നവംബർ അവളുടെ വിയോഗം. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മുമ്പേ ഗബ്രിയേല ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അവളുടെ ഇടവകയായ സെക്രഡ് ഹാർട്ട് ഓഫ് മേരി ദേവാലയ അധികാരികളാണ് ബ്രസീലിയൻ ജനതയുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ദിവ്യകാരുണ്യ ഭക്തയുടെ മരണ വിവരം അറിയിച്ചത്. ദിവ്യകാരുണ്യത്തിലൂടെ യേശുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിച്ച ഗ്യാബി നല്ല ഇടയനായ ദൈവത്തിന്റെ കരങ്ങളിലാണെന്ന ഗ്യാബിയുടെ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും ബ്രസീലിലും ലോകം മുഴുവനിലും എത്തിയിരിക്കുന്നു. അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.